വിഷ്ണു, അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കൊച്ചുവേളിയിലാണ് ട്രെയിൻ എത്തിയത്. ഈ മാസം 24, അതായത് ഞായറാഴ്ച, ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു. അപ്പോൾ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നും ഇപ്പോഴത്തെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ എന്തെങ്കിലും വ്യത്യസ്തതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സർവീസിൽ മാറ്റമുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് സർവീസ് ആരംഭിക്കുന്നത്. ഏതായാലും നേരത്തെയുള്ള വന്ദേ ഭാരത് കോട്ടയം വഴി പോകുമ്പോൾ ഇപ്പോഴുള്ള വന്ദേ ഭാരത് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുക. ഈ മാസം 24 ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുക. വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നൈ സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട് രാത്രിയോടെയാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ട്രെയിൻ സർവീസ് ആഴ്ചയിൽ 6 ദിവസവും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വന്ദേ ഭാരത് വന്നതോടെ തന്നെ കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇനി ട്രെയിനുകൾ ഒരു ദിവസം ഈ വന്ദേ ഭാരത് ട്രെയിൻ 2 സർവീസുകളാണ് നടത്തുക. രാവിലെ തന്നെ കാസർഗോഡ് നിന്ന് വരും. കാസർഗോഡ് നിന്ന് എത്തുന്ന ട്രെയിൻ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും, വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് കാസർഗോഡിലേക്ക് മടങ്ങും. അങ്ങനെ ഒരു ദിവസം 2 സർവീസ് വെച്ച് 6 ദിവസത്തേക്കാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ടാമതൊരു വന്ദേ ഭാരത് വന്ന് എന്ന് പറയുന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതിനുശേഷം ഇനി ഉദ്ഘാടന ദിവസം വരെ ട്രെയിൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം. ഇനി ഞായറാഴ്ച ഉദ്ഘാടനം നടക്കുന്നതോടൊപ്പം തന്നെ 2 ട്രെയിനുകളും പിന്നെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നതാണ്. കേരളത്തിന് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചുവേളിയിലാണ് ട്രെയിൻ എത്തിയത്. ഈ മാസം 24 വീഡിയോ കോൺഫറൻസ് വഴി രാജ്യത്തെ 9 ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ കൂട്ടത്തിൽ ഈ കേരളത്തിന് അനുവദിച്ച ഓണസമ്മാനമായി കേരളത്തിന് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി ഉണ്ടാകും. കാസർഗോഡ് വഴി തിരുവനന്തപുരം ആലപ്പുഴ വഴി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയായിരിക്കും ഇതിൻ്റെ സർവീസ് ഉണ്ടാവുക. അപ്പോൾ 2 വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ട്രെയിനിൻ്റെ സമയക്രമത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാനൊരു സാധ്യതയും കാണുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു.